ഒരുപാട് ആത്മീയ നേതാക്കൾ സമൂഹത്തിൽ അക്രമാസക്തി കുറഞ്ഞ സമാധാനപരമായ ഒരു ലോകം സൃഷ്ടിക്കുന്നതിനായി പ്രവർത്തിക്കുന്നുണ്ട്. ആ ദിശയിൽ അങ്ങ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? പരസ്പരം പോരടിക്കുന്ന രാജ്യങ്ങളുടെ നേതാക്കളെ അങ്ങയുടെ ആത്മീയ അധ്യയനങ്ങളും രീതികളും ഉപയോഗിച്ച് അവിടെ സമാധാനം കൊണ്ടുവരാനും കഴിയുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? നോക്കൂ, ഒരേ കാരണങ്ങളാൽ തന്നെ പതിറ്റാണ്ടുകളായി ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന പല സംഘർഷങ്ങളുമുണ്ട്. വിവിധ തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആത്മീയ നേതാക്കൾ അല്ലെങ്കിൽ ആത്മീയ പ്രക്രിയയിലൂടെ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരു വ്യക്തിക്ക് ആനന്ദവും സമാധാനവും നൽകുന്നതിലാണ്. അതുകൊണ്ട് ഞാനൊരു വ്യക്തിയെ മനുഷ്യനെന്ന് പറയുമ്പോൾ ആരാണെന്നത് പ്രശ്നമല്ല. അയാൾ ഒരു രാഷ്ട്രത്തിൻ്റെ നേതാവായാലും ഒരു ബിസിനസ് നേതാവായാലും അല്ലെങ്കിൽ ഒരു തെരുവിലെ സാധാരണ മനുഷ്യനായാലും ആരായാലും ശരി, ഇത് എല്ലാ മനുഷ്യർക്കും ബാധകമാണ്. അപ്പോൾ തീർച്ചയായും ആത്മീയ പ്രക്രിയ എല്ലാവരെയും സ്പർശിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് ഉത്തരവാദിത്വവും അധികാരവും ഉള്ള ആളുകളിൽ. അവർക്ക് ആളുകൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനായി കഴിയും. നിങ്ങളൊരു നേതാവാകുമ്പോൾ, ഒരു രാജ്യത്തിൻ്റെ നേതാവ് അല്ലെങ്കിൽ ഇക്കാലത്ത് വലിയ സംരംഭകരുടെയും ഓരോ ചിന്തയും ഓരോ വികാരങ്ങളും നിങ്ങൾ സൃഷ്ടിക്കുന്ന ഓരോ പ്രവർത്തനവും ദശലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ചെറിയ ചിന്ത പോലും നിരവധി ആൾക്കാരെ സ്വാധീനിക്കുന്നുണ്ട്. ഇങ്ങനെയൊരു ഉത്തരവാദിത്വം തങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ ഇത് വളരെ പ്രധാനമാണ്. രാഷ്ട്രങ്ങളുടെ നേതാക്കളും വൻകിട ബിസിനസ് ഉടമകളും തങ്ങളുടെ ഉള്ളിൽ അവർ എങ്ങനെയാണ്, എങ്ങനെയുള്ള മനുഷ്യരാണ് അവർ എന്ന കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടതായുണ്ട്. എങ്ങനെയുള്ള ആൾക്കാരാണ് അവർ? അവർ സൃഷ്ടിക്കുന്ന ഓരോ ചിന്തയും വികാരവും ദശലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിക്കുന്നതിനാൽ ചില കാര്യങ്ങൾ അവരിൽ തന്നെ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഇത്തരമൊരു പദവി ലഭിക്കുമ്പോൾ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് നിങ്ങൾ കാരണം എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പദവി വളരെ ഉത്തരവാദിത്വത്തോടെ നടത്തേണ്ടത് വളരെ പ്രധാനമായ കാര്യമാണ്. ഒരു ആത്മീയ പ്രക്രിയ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് വളരെ ഉത്തരവാദിത്വത്തോടെ നടത്തുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ആത്മീയ പ്രക്രിയ എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. അതിനെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, നിങ്ങൾ ഒറ്റപ്പെട്ടതല്ലെന്നും നിങ്ങൾ ചുറ്റുമുള്ള എല്ലാമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുമുള്ള ബോധമാണത്. ഇത് നിങ്ങളിൽ സംഭവിക്കാതെ നിങ്ങൾ ഒരു അധികാരത്തിൽ എത്തിച്ചേരുകയാണെങ്കിൽ അത് നിങ്ങളെ പല തരത്തിലുള്ള സംഘർഷങ്ങളിലേക്ക് നയിക്കും, അതിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല. സോ ഞങ്ങൾ ദശലക്ഷക്കണക്കിന് ആളുകളുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ജയിലുകളിൽ ക്ലാസുകൾ എടുത്തിട്ടുണ്ട്. അറിയാമല്ലോ, ദക്ഷിണേന്ത്യയിലെ എല്ലാ സെൻട്രൽ ജയിലുകളും ഇപ്പോഴും നിർബന്ധമാണ്. ഇത് സാധ്യമാക്കാൻ ഞങ്ങളിപ്പോൾ മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഞങ്ങൾ ഒരുപാട് പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ കൂടെ പ്രവർത്തിക്കുവാനായി ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഞാൻ ശ്രദ്ധ ചുരുത്തിയത് സംരംഭകരിലാണ്. കാരണം 100 വർഷം മുമ്പ് നിങ്ങൾ ഈ ലോകത്തെ നോക്കിക്കാണുകയായിരുന്നെങ്കിൽ പട്ടാള മേധാവിത്വമായിരുന്നു ഏറ്റവും ശക്തമായിരുന്നത്. കഴിഞ്ഞ 100 വർഷങ്ങളിൽ ഈ സാഹചര്യം വളരെയധികം മാറിക്കഴിഞ്ഞു. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളാണ്, രാഷ്ട്രീയ നേതാക്കളാണ് കൂടുതൽ ശക്തരായിട്ടുള്ളത്. പക്ഷേ അതും ഇപ്പോൾ മാറാൻ പോവുകയാണ്. അതിപ്പോൾ തന്നെ മാറാൻ തുടങ്ങിയിരിക്കുന്നു. എന്തായാലും അടുത്ത 10-15 വർഷം കൊണ്ട് അത് വലിയ രീതിയിൽ മാറുവാൻ പോവുകയാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഭാവിയിൽ വലിയ സംരംഭകരായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളായി വരുന്നത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ സംരംഭകരുമായി പ്രവർത്തിക്കുവാനായി തുടങ്ങി. വ്യക്തിപരമായി തന്നെ അത് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വളരെയധികം സ്വാധീനിച്ചു. അവരുടെ വ്യവസായങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിലും ഇതിവിടെ നടക്കുന്നുണ്ട്. ഇതിവിടെ നടക്കുന്നത് വളരെ സ്വകാര്യമായ രീതിയിലാണ്, കാരണം ഇത് പൊതുജനത്തിന് മുമ്പിൽ തുറന്നു വയ്ക്കാൻ സാധിക്കുന്ന കാര്യമല്ല.